ഇന്ന് നമ്മൾ കായ വറക്കുന്നതാണ് കാണിക്കുന്നത്. പ്രധാനമായിട്ടും ഓണത്തിന് കുറച്ച് കായെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചാൽ ഒട്ടും വറുത്തിട്ടില്ലാത്തവർക്ക് വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ രണ്ടുപ്പേരി വറുത്താലേ ഓണമാവുകയുള്ളൂ. അപ്പം എങ്ങനെയാണ് ഉപ്പേരി വറക്കുന്നത് നോക്കാം. ആർക്കും ചെയ്യാം, വളരെ സിമ്പിളായിട്ട് തന്നെ. നമുക്കറിയില്ല എന്ന് വിചാരിക്കേണ്ട, ഏത് കൊച്ചുകുട്ടിക്ക് പോലും വറക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കാണിച്ചു തരുന്നത്. വളരെ സിമ്പിളാണ്. കായെടുത്ത് അതിൻ്റെ തൊണ്ടിങ്ങനെ കീറി തൊണ്ട് കളയുക. തൊണ്ട് കളഞ്ഞതിന് ഇതെല്ലാം തൊണ്ട് കളഞ്ഞ് വെക്കുക. ഈ തൊണ്ട് നമുക്ക് കളയണ്ട, തൊണ്ട് നല്ല അടിപൊളി തോരൻ, ഒരുപാട് വൈറ്റമിനുകളെല്ലാം ഉള്ള തോരനാക്കി എടുക്കാം. ഇതുപോലെ തൊണ്ട് കളഞ്ഞ ശേഷം കായെല്ലാം എടുത്ത് വെക്കുക. കായെല്ലാം എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ വാലും തലയും, അതായത് മുകൾ ഭാഗവും താഴെ ഭാഗവും അല്പം ഒന്ന് ഷെയ്പ്പാകാൻ വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നടുക്കൂടി ഒന്ന് കീറി. ഇപ്പം ഞാൻ ചെയ്യുന്നത് ശർക്കര പുരട്ടിക്കാണ്. ശർക്കര പുരട്ടിക്ക് നല്ല കട്ടിക്ക് വേണം. ഇത് ഉപ്പേരിക്ക്, ഉപ്പേരി കനം കുറച്ച് അരിയുക. ശർക്കര പുരട്ടിക്ക് അതിൻ്റെ ഒരു മൂന്നരട്ടി കനത്തിൽ, അതായത് ഒരു അര ഇഞ്ചിന് മുകളിൽ വരെ കനത്തിലാകാം. എന്നിട്ട് പാൻ എടുത്ത് വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകണം. ഒരു പീസ് ഇട്ട് കൊടുക്കുമ്പോൾ അറിയാം എണ്ണ ചൂടായിട്ടുണ്ടോ, ഇതുപോലെ നന്നായിട്ട് വരും. എന്നിട്ട് അതിനകത്തേക്ക് ഇടുക. ഇപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ശർക്കര പുരട്ടിയാണ്. ശർക്കര പുരട്ടിയും ഉപ്പേരിയും വറക്കുമ്പം ആദ്യം ശർക്കര പുരട്ടി വേണം വറക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ശർക്കര പുരട്ടിക്ക് വറക്കുമ്പോൾ ഉപ്പ് വേണ്ട, അതേസമയം ഉപ്പേരിയാണെങ്കിൽ ഉപ്പ് വേണം. അപ്പം ആദ്യമേ തന്നെ ഉപ്പ് വേണ്ടാത്ത ശർക്കര പുരട്ടി വറുത്തെടുക്കുക. അപ്പോൾ എണ്ണ നന്നായി ചൂടായ ശേഷം, ഇനി സാധാരണ ആൾക്കാർ ചെയ്യുന്നുണ്ട് കായെടുത്ത് വെള്ളത്തിലിടുന്നു, മഞ്ഞപ്പൊടിക്കകത്തിടുന്നു, ഇതൊന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നേരിട്ട് നമ്മളിങ്ങനെ വറക്കുകയാണ് നല്ലത്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പം നമ്മൾ ചിപ്സിൻ്റെ ഒക്കെ ഷോപ്പിൽ ചെന്ന് നോക്കിക്കേ, അവർ വെള്ളത്തിൽ വെള്ളം ഇടുന്നുണ്ടോ? ഒന്നും ഇടുന്നില്ല, മഞ്ഞപ്പൊടി ഇടുന്നില്ല. പക്ഷേ ഇതിന് സ്വന്തമായിട്ട് തന്നെ ഒരു കളറുണ്ട്. ഈ കായ്ക്ക് നല്ലൊരു സ്വർണ്ണ നിറം വരും, അതായത് എണ്ണയ്ക്ക് സ്വർണ്ണ നിറം വരും, കായ്ക്കും അതേ നിറം തന്നെ വരും. ഇത് കണ്ടോ, അപ്പോൾ നന്നായിട്ട് ഒന്ന് ഒടിച്ചു നോക്കുക. ഇതിപ്പോൾ ആയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ വറുത്ത ശേഷം ഇതുപോലെ നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക. ശർക്കര പുരട്ടിക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം, നല്ല ക്രിസ്പി ആകണം. വറുത്തെടുത്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പം ആ എണ്ണ കിടക്കുന്നത് കണ്ടോണം, അതിൻ്റെ കളറ് കണ്ടോണം. ഇതിങ്ങനെ എടുത്ത് കഴിയുമ്പോൾ കണ്ടോ നല്ല മഞ്ഞ നിറം. ഇത് ഞാൻ മഞ്ഞപ്പൊടിക്കകത്തോ വെള്ളത്തിലോ ഒന്നും ഇട്ടിട്ടില്ല, മഞ്ഞപ്പൊടി ഒന്നും ചേർത്തിട്ടുമില്ല. കണ്ടോ, ഇതാണ് യഥാർത്ഥ കായയുടെ കാവറക്കുന്നതിൻ്റെ നിറം, എണ്ണയുടെ നിറം കണ്ടോ, നല്ല സ്വർണ്ണ നിറം. ഞാൻ അതിനകത്തേക്ക് നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കായില്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതങ്ങ് ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു ഒന്നര മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇളക്കാവുള്ളൂ. ആദ്യം ഇട്ട് ഉടനെ തന്നെ ഇളക്കരുത്. എണ്ണയ്ക്കകത്തിട്ട് ഒരു ഒന്നര അല്ല രണ്ട് മിനിറ്റ് ഫ്ലെയിമിൽ കിടന്നതിന് ശേഷം വേണം പയ്യെ എടുത്ത് മറിക്കണം. മറിച്ച് പിന്നീട് ഇളക്ക് നിർത്തരുത്, ഇളക്കിക്കൊണ്ടിരിക്കണം. അതായത് കായ് ഇടുമ്പോഴേ തന്നെ ഒരിക്കലും ഇളക്കിക്കൊണ്ടിരിക്കാൻ നോക്കരുത്. രണ്ട് മിനിറ്റിന് ശേഷം മാത്രമേ ഇളക്കി തുടങ്ങാവുള്ളൂ. അതാണ് വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പകുതി മൂപ്പെത്തുമ്പോഴേക്കും ഇതുപോലെ അല്പം ഉപ്പ് നീര് ഒന്നൊഴിച്ചു കൊടുക്കണം. കുറച്ച് മാത്രമേ ഒഴിക്കാവുള്ളൂ, കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടെടുത്ത് അത് നല്ല ക്രിസ്പി ആകണം. ഉപ്പ് കുറവാണെങ്കിൽ ഈ അവസരത്തിൽ അല്പം കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എണ്ണയിലേക്ക് അപ്പം എണ്ണ ഉപ്പൊഴിച്ചിട്ട് അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഉപ്പിടുമ്പം ഇത്രയും തന്നെ ഇടരുത്. ഇത് ആവശ്യത്തിനുണ്ടെങ്കിൽ ആ എണ്ണയ്ക്കകത്ത് അല്പം ഉപ്പുമയം കാണും, അതനുസരിച്ച് വേണം അടുത്ത കായ വറക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. ഇതും ഇങ്ങനെ കോരി മാറ്റി വയ്ക്കുക. ഇനിയിപ്പോൾ ശർക്കര പുരട്ടി കണ്ടോ, എണ്ണയുടെ നിറം കണ്ടോ, നല്ല മഞ്ഞ നിറം. ശർക്കര പുരട്ടി ഉണ്ടാക്കുമ്പം പാനിനകത്തേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ശർക്കര ഇടുക. ഏകദേശം ശർക്കര പുരട്ടിയുടെ ഉണ്ടാക്കാൻ എന്തുമാത്രം കായാണോ വറുത്തിരിക്കുന്നത് അതനുസരിച്ച്, അല്പം കൂടിപ്പോയാലും ശർക്കര കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ആ കായയെ പിടിക്കാനുള്ളതേ പിടിക്കുകയുള്ളൂ. ഇനി വെള്ളം ഒഴിച്ച് ഇതുപോലെ തന്നെ ഒന്ന് പാനിയാക്കി എടുക്കുക. ഇപ്പം ഇങ്ങനെ പൊക്കി ഒഴിക്കുമ്പം അത് ഒരു ഒട്ടര് വരണം, ആ രീതിയിലായിട്ട് പിന്നെ അതിനകത്തേക്ക് ഇടുക. ഇനി ഇതിനകത്തേക്ക് ഞാൻ സാധാരണ ചുക്കും ജീരകവും ഒക്കെ പൊടിച്ചിടാറുണ്ട്, ഏലക്കയും ചുക്കും ജീരകവും എല്ലാം. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിലുള്ള ശർക്കര എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേക ശർക്കരയാണ്. ചുക്കും ജീരകവും എല്ലാം ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ശർക്കരയാണ്. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വേറെ ചുക്കും ജീരകവും ഒന്നും ഇടാത്തത്. അങ്ങനത്തെ ശർക്കര വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ നമ്മൾ ചുക്കും ജീരകവും കൂടെ പൊടിച്ച് ഈ ശർക്കരയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കണം. ശർക്കരയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഈ സമയത്ത് ആ പൊടി അങ്ങ് വിതറി കൊടുത്തതിന് ശേഷം ഇളക്കി ഇങ്ങെടുക്കാം. ഇളക്കി നന്നായിട്ട് ഇളക്കി ഇങ്ങെടുത്തിട്ടുണ്ടെങ്കിൽ ശർക്കര പുരട്ടിയാകണം. ഇത്രയേ ഉള്ളൂ, അല്ലാതെ ഇത് വലിയ മഹാകാര്യങ്ങളൊന്നുമല്ല, ആർക്കും ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ. വാങ്ങിക്കുന്നതിനേക്കാൾ രുചികരമായിരിക്കും നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.